നമസ്കാരം. നമ്മുടെ നാട്ടില് ജനങ്ങളെ പറ്റിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് അറിയാമോ? വിശ്വാസം. വിശ്വാസത്തിന്റെ പേരിലാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉടായ്പകളും തട്ടിപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം തട്ടിപ്പുകാരുടെ വലയിൽ ചെന്ന് ചാടുന്നതോ സാധുക്കളായിട്ടുള്ള പാവപ്പെട്ട വിശ്വാസികളായിരിക്കും. എല്ലാ മതസ്ഥരുടെ ഇടയിലും ഇത്തരത്തിലുള്ള പാരസൈറ്റുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആരും അത്ര നമ്പർ കൊണ്ടൊന്നുമല്ല, എല്ലാവരുടെ ഇടയിലും കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത്തരക്കാര് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്, എന്റെ മനസ്സിൽ അല്ലെങ്കിൽ എന്റെ സ്വപ്നത്തിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു, എന്റെ മുമ്പിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു, ഞാൻ കിടന്നുറങ്ങിയ സമയത്ത് അള്ളാഹു എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, ഇങ്ങനെയൊക്കെയുള്ള ഉടായ്പകൾ പറഞ്ഞിട്ടാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സ്വപ്നത്തിലേ പറയണോ? എനിക്ക് പറയാൻ വയ്യ. എങ്ങനെ ഞാൻ പറയും നിങ്ങളോട്? പറയണോ? ആ, ഞാൻ കടന്ന് ഇങ്ങനെ ഉറങ്ങിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നു, ഞാൻ കാണേണ്ടത് പോലെ കണ്ടു. മുത്തം നെറ്റിക്ക് ഇവിടെ തന്നു, കവളിൽ ഉമ്മ തന്നു, കെട്ടിപ്പിടിച്ചു, എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് മുത്തിയ നബി എന്നോട് പറയാ, നീ എനിക്ക് വേണ്ടി 37 കോടി സ്വലാത്ത് ചെല്ലിപ്പിച്ചില്ലേ? നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ? നിനക്ക് ദുനിയാവിലുള്ള എല്ലാം നിനക്ക് ഞാൻ തരാം, മജ്ലിസും തരാം. എനിക്ക് മുത്തുനബി ഒരു 3 ഏക്കർ സ്ഥലം കാണിച്ചു തന്നു. 3 കോടി രൂപയാ. ഗൂഗിൾ പേ വെക്കൂല, അത് മുത്തുനബി തന്നെ വാങ്ങിത്തരാന്ന് പറഞ്ഞു. അതിന് കഴിവുള്ളവരെ നിന്റെ അടുത്തേക്ക് ഞാൻ വിട്ടോളാമെന്ന് പറഞ്ഞു മുത്തുനബി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി റമദാൻ വരെ ഗൂഗിൾ പേ ഒന്നും വെക്കണ്ട എന്ന് പറഞ്ഞു. കേട്ടില്ലേ, അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു അത്രേ, നീ വെറുതെ ഇരുന്നാ മതി, നിനക്ക് 3 ഏക്കർ സ്ഥലം അങ്ങ് കൊണ്ടു തരാന്ന്. 3 കോടി രൂപയോളം വിലയുള്ള 3 ഏക്കർ സ്ഥലം നിനക്ക് അങ്ങ് കൊണ്ടു തരാം, അതിനുള്ള ആൾക്കാരെ നിന്റെ മുമ്പിലേക്ക് പറഞ്ഞു വിടാമെന്ന്. അപ്പൊ ഇത് കേൾക്കുന്ന സാധുക്കളായിട്ടുള്ള പാവപ്പെട്ട വിശ്വാസികൾ എന്താണ് കരുതുന്നത്? ഓ, ദൈവം അയാളോട് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അയാൾക്ക് 3 ഏക്കർ സ്ഥലം എങ്ങനെയും നമ്മൾ സമ്പാദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അവരുടെ കയ്യിലുള്ള, അവർ സമ്പാദിച്ചിട്ടുള്ള, കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടുള്ള പണമൊക്കെ ഇവരുടെ മുമ്പിൽ കൊണ്ടങ്ങിടും. മനസ്സിലായല്ലോ, ഉടായ്പ വരുന്ന വഴി നിങ്ങൾ ആലോചിച്ചോണം. ഇങ്ങനെ ഏതെങ്കിലും ദൈവം പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ വെറുതെ ഇരുന്നാ മതി, നീ ഒന്നും ചെയ്യണ്ട, നിനക്കുള്ള മുതല് ഞാൻ കൊണ്ടു തന്നോളാം എന്ന് ഏതെങ്കിലും ദൈവം പറയുമോ? ഒരിക്കലും പറയില്ല. പകരം അഥവാ ദൈവം പ്രത്യക്ഷപ്പെടുവാണെങ്കിൽ തന്നെ ദൈവം എന്തുവായിരിക്കും പറയുന്നത്? നീ കഷ്ടപ്പെട, നീ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിനക്കുള്ള ഫലം കിട്ടും. അതെന്നുണ്ടെങ്കിൽ പറയും, നിന്റെ വിശ്വാസങ്ങളും നിന്റെ മനസ്സിലുള്ള നന്മയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്ക, ഇങ്ങനെ പറയുമായിരിക്കും. അതല്ലാതെ ഒരു കാരണവശാലും അധ്വാനിക്കാതെ മറ്റുള്ളവരുടെ മുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് നീ ഒന്നും ചെയ്യേണ്ട, നിനക്കുള്ള കാര്യം ഞാൻ കൊണ്ടു തന്നോളാമെന്ന് പറയില്ല. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അതാണ് ഞാൻ പറഞ്ഞത്, സാധുക്കളെ മാത്രമേ ഇങ്ങനെയുള്ളവർക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. എന്റെ ഏറ്റവും വലിയൊരു അത്ഭുതം അതല്ല. 5 നേരം നിസ്കരിക്കുന്ന, നേരായ മാർഗത്തിൽ നടക്കുന്ന, മാന്യമായിട്ട് ജീവിക്കുന്ന, മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ഒന്നും മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നില്ലല്ലോ. ഒരു രീതിയിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അവരുടെ മുമ്പിൽ കൃഷ്ണനും പ്രത്യക്ഷപ്പെടുന്നില്ല, യേശു ക്രിസ്തുവും പ്രത്യക്ഷപ്പെടുന്നില്ല. ഇത്തരത്തിലുള്ള ഉടായ്പ് നടത്തുന്നവരുടെ മുമ്പിൽ മാത്രമാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ദൈവങ്ങളുടെ മുമ്പിൽ മാത്രമാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അതെന്തൊരു ദൈവമാണ്? അങ്ങനെ ഒരിക്കലും ദൈവം പ്രത്യക്ഷപ്പെടില്ല. ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. കുറച്ച് അറിവും വിവരവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത്തരത്തിലുള്ള ഉടായ്പകളിൽ നമ്മൾ ഒരിക്കലും ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ഒരുപാട് വേദനകളും ദുരിതങ്ങളും സഹിക്കുന്ന ഒത്തിരി വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെയുള്ള ഉടായ്പുള്ള ആൾക്കാരുടെ മുമ്പിലല്ല, തട്ടിപ്പ് നടത്തി മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ മുമ്പിലല്ല നമ്മൾ കഷ്ടപ്പെട്ടിട്ടുള്ള പൈസ കൊണ്ട് ചെലവാക്കേണ്ടത്. പകരം ഈ നാട്ടില് ദുരിതം അനുഭവിക്കുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ഒത്തിരി ജനങ്ങളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചെലവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫലം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഈ ദാനം ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ മതക്കാരുടെ ഇടയിലും ഏറ്റവും മഹത്വപരമായിട്ട് കാണുന്നൊരു സംഭവമാണ്. ദാനം ചെയ്യുന്നവർ ദൈവത്തിനൊപ്പം ഉയർന്നു പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ദാനം ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഉടായ്പ് നടത്തുന്ന വ്യക്തികളുടെ മുമ്പിൽ പൈസ കൊണ്ടിട്ടിട്ട് അയ്യോ ദൈവമേ എന്റെ പൈസ പോയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പോലും നമ്മളെ പരിഹസിക്കും.
അപ്പൊ ഈ ഒരു കാര്യം ഇതിപ്പം ഒരു മുസ്ലിം മതവിശ്വാസത്തിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ സംസാരിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു അറിവ് വേണമല്ലോ. ഞാൻ പറയുമ്പോൾ ഉറപ്പായിട്ടും അതൊരു സെൻസിറ്റീവ് ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് ചിന്തിച്ചു ഇതിനെ പറ്റിയിട്ട് സംസാരിക്കണോ, കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പൊ ആ സമയത്ത് ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കണ്ടു യൂട്യൂബില്. ഇദ്ദേഹം ഒരു മുസ്ലിം മതവിശ്വാസിയാണ്, ഒരു ഉസ്താദാണെന്ന് തോന്നുന്നു. വളരെ മര്യാദപൂർവ്വം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഈ വ്യക്തിയെ വിമർശിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് സംസാരിക്കാം. ശരിയാണ് ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് എല്ലാ മതക്കാരുടെ ഇടയിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആൾദൈവങ്ങളെയും ഇങ്ങനെയുള്ള ഉടായിപ്പ് പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കാൻ നടക്കുന്നവരെയും നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ ഈ പറയുന്ന വ്യക്തിക്ക് എന്തോ ചെറിയ മാനസിക രോഗമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഇവിടെ കൊണ്ട് പിടിച്ചിരുത്തിയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം മൂലം എത്രയൊക്കെ പാവങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകാം. കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന പാവങ്ങള് അവിടെ ചെന്ന് മുമ്പിൽ ചെന്നിരുന്ന് ഇത് കേൾക്കുമ്പോൾ അവരവരുടെ കയ്യിലുള്ള പൈസയൊക്കെ അവിടെ കൊണ്ട് ഇട്ടിട്ട് പോരും. അപ്പൊ ഇങ്ങനെ പാവങ്ങളെ പറ്റിക്കുന്നവരെ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കുള്ള സംഭവം ദൈവം കൊണ്ടുതരും. നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിട്ട് പറ്റത്തുള്ളൂ. ഒരു രീതിയിലും ഈ കുറുക്കു വഴി കൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇപ്പൊ എല്ലാ ആൾക്കാരും പറയും യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നത് എന്തോ വലിയ എളുപ്പമാണെന്നൊക്കെ പറയും. ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് എത്രത്തോളമാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല. എല്ലാ കാര്യത്തിലും കഷ്ടപ്പാടുണ്ട്. അപ്പൊ കഷ്ടപ്പെടാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദൈവവും ആരുടെയും മനസ്സിലോ സ്വപ്നത്തിലോ ചെന്ന് പ്രത്യക്ഷപ്പെട്ട് നീ കഷ്ടപ്പെടണ്ട, നീ പണിയൊന്നും എടുക്കണ്ട, നിനക്കുള്ള വക ഞാൻ കൊണ്ടുതന്നോളാം. കുറച്ചൊന്നും അല്ല അയാളുടെ ചിന്ത. 3 ഏക്കർ സ്ഥലം മറ്റുള്ളവരുടെ കാശ് തട്ടിപ്പറിക്കുക, അവരുടെ ഇതില് ഇതുവരെയൊക്കെ പാരസൈറ്റ് എന്ന് വിളിക്കുന്നത് ചുമ്മാതെ അല്ല കേട്ടോ. പാരസൈറ്റിന്റെ അർത്ഥം എന്താണ്? ഇതുപോലെ ഇരന്ന് തിന്നുന്നവരെ തുരന്ന് തിന്നുന്ന ഒരുപാട് ജീവികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ഒന്നും തന്നെ നമ്മൾ അടുപ്പിക്കാൻ വേണ്ടി പാടില്ല. ഒരു വിശ്വാസിയും അടുപ്പിക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനുള്ള ഫലം എല്ലാ ദൈവങ്ങളും നമുക്ക് തന്നിരിക്കും. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ നന്മ ചെയ്യുന്ന നല്ല മനസ്സുള്ള ആൾക്കാരുടെ ഒന്നും മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നില്ല. ഇത്തരത്തിലുള്ള ഉടായ്പകളുടെ മുമ്പിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. അതപ്പോ എന്തൊരു ദൈവമാണ്? അത് ദൈവമായിരിക്കത്തില്ല ചിലപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, അവർക്ക് ദൈവമാണെന്ന് തോന്നിയതായിരിക്കും. അപ്പൊ ദൈവം പ്രത്യക്ഷപ്പെട്ടു, ദൈവം എന്റെ സ്വപ്നത്തിൽ വന്നു, എനിക്ക് ഇന്നതൊക്കെ കൊണ്ടുതരാൻ പറഞ്ഞു എന്നാരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കരുത്. നേരെ പോലീസിനെ വിളിക്കുക, പിടിച്ചേൽപ്പിച്ചേക്കുക. അതിപ്പോ ആരാണെങ്കിലും